ന്യൂസിലാൻഡിന് എതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ത്യ തോറ്റമ്പിയതോടുകൂടി ബാക്കിയുള്ള രണ്ട് മത്സരങ്ങളിലേക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് വാഷിംഗ്ടൺ സുന്ദറിനെ കൂടി ഉൾപ്പെടുത്തിയതായി ഞായറാഴ്ചയാണ് വാർത്താക്കുറിപ്പിലൂടെ BCCI അറിയിച്ചത്. വൺഡേ ക്രിക്കറ്റിലും 2020 ഇന്ത്യൻ ടീമിലെ സ്ഥിരം സാന്നിധ്യമാണെങ്കിലും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഈ അടുത്ത കാലത്തൊന്നും വാഷിംഗ്ടൺ സുന്ദർ കളിച്ചിട്ടില്ല. 2021 ശേഷം ഒരു മത്സരം പോലും അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിച്ചിട്ടില്ല എന്നുള്ളതാണ് കൗതുകരമായിട്ടുള്ള കാര്യം. കോഹ്ലിക്ക് കീഴിൽ കളിച്ചിട്ടുള്ള അദ്ദേഹം രോഹിത് ശർമ്മ നായകനായതിനു ശേഷം ഒരു ടെസ്റ്റിൽ പോലും കളിച്ചിട്ടില്ല എന്നുള്ളത് വളരെ കൗതുകരമാണ്. വെറും 4 ടെസ്റ്റുകളിൽ മാത്രമേ ഇത്രയും കാലത്തിനിടക്ക് വാഷിംഗ്ടൺ സുന്ദർ കളിച്ചിട്ടുള്ളൂ എന്ന് കേൾക്കുമ്പോഴാണ് എന്തിനാണ് ഇങ്ങനെ ഒരു താരത്തെ ഇത്രയും നിർണായകമായ ഒരു ടെസ്റ്റിലേക്ക് തിരിച്ചു വിളിച്ചത് എന്ന് ആരാധകർ ചോദിക്കുന്നത്. അതേസമയം ഓസ്ട്രേലിയൻ പര്യടനത്തിന് മുമ്പ് ഓൾറൗണ്ടർമാരെ തയ്യാറാക്കി നിർത്തുന്നതിന് വേണ്ടിയുള്ള ഗംഭീറിന്റെ പ്ലാനിംഗ് ആണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പ്ലാനിംഗ് വളരെ വിജയകരമാണ് എന്ന് രണ്ടാമത്തെ ടെസ്റ്റിന് ഒന്നാം ദിവസം തന്നെ വാഷിംഗ്ടൺ സുന്ദർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. നന്നായി ബാറ്റ് ചെയ്യാൻ കൂടി കഴിയുന്ന ഒരു സ്പിന്നറായിരുന്നു ഗംഭീറിന് ടീമിലേക്ക് ആവശ്യം. ന്യൂസിലാൻഡിന്റെ ആദ്യത്തെ 3 വിക്കറ്റുകളും രവിചന്ദ്ര അശ്വിൻ വീഴ്ത്തിയപ്പോൾ അവസാനത്തെ 7 വിക്കറ്റുകളും വീഴ്ത്തിക്കൊണ്ടാണ് ഗംഭീറിന് തന്റെ മേലുള്ള വിശ്വാസം വാഷിംഗ്ടൺ സുന്ദർ കാത്തുസൂക്ഷിച്ചത്. ഇതിൽ 6 വിക്കറ്റുകളും മറ്റൊരു ഫീൽഡറുടെയും സഹായമില്ലാതെ തന്നെയാണ് കൈക്കലാക്കിയത് എന്നുള്ളതാണ് ഈ ബോളറുടെ നേട്ടം. ന്യൂസിലാൻഡിനെ 259 എന്ന ചെറിയ ടോട്ടലിൽ ഒതുക്കാൻ വാഷിംഗ്ടൺ സുന്ദറിന്റെ ഈ 7 വിക്കറ്റ് നേട്ടം ഇന്ത്യയെ സഹായിച്ചു. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് അക്കൗണ്ട് തുറക്കും മുമ്പ് തന്നെ ഇന്ത്യക്ക് നഷ്ടമായിട്ടുണ്ട്.